2024 പാർലമെൻറ് തിരഞ്ഞെടുപ്പ്. ശരിക്കും കേരളത്തിലെ വിധി ജനങ്ങളെല്ലാം എഴുതി കഴിഞ്ഞു. അതിൽ തന്നെ ഏറ്റവും ഉറ്റുനോക്കുന്ന ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലമെന്ന് പറയുന്നത് തൃശ്ശൂർ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂർ, അവിടെ തൃശ്ശൂർക്കാർ ജനവിധി, അത് തീർച്ചയായിട്ടും എന്തായിരിക്കും June 4 സംഭവിക്കാൻ പോകുന്നത്. വളരെ ടൈറ്റ് ഫൈറ്റ് തന്നെയാണ് തൃശ്ശൂർ നടക്കുന്നത്, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ ജനങ്ങൾ ആരെയാണ് MP ആയിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഒരു വലിയ ചോദ്യമെന്ന് പറയുന്നത്. അതിനിടയിൽ തന്നെ തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു. ജനവിധി, ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്, അതായത് അവിടെ സുരേഷ് ഗോപി വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. കാരണം അവിടെ BJP തന്നെ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും, അതായത് അവർ ആ ഒരു തരത്തിൽ എവിടെ നിന്നൊക്കെ എത്രയൊക്കെ വോട്ടുകൾ കിട്ടാമെന്നുള്ള ആ ഒരു കാൽക്കുലേഷനും കാര്യങ്ങളും എല്ലാം തന്നെ BJP അവർ ആ ഒരു തരത്തിൽ വിചാരിക്കുന്ന കണക്ക് തന്നെ എത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ് അവരുടെ ഒരു ആത്മവിശ്വാസ പ്രകടനം അവർ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി അയാൾ തന്നെയും, സുരേഷ് ഗോപിയും തീർച്ചയായിട്ടും വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ജനങ്ങൾ ഇത്തവണ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വിധി എഴുതും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം, അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും തൃശ്ശൂരിൽ വലിയൊരു മാറ്റം സംഭവിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിലെ കാര്യം നോക്കുവാണെങ്കിൽ, കോൺഗ്രസ്സിൽ അത്രത്തോളം ഒരു സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ല കേൾക്കുന്നത്. അതായത് കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ആ ഒരു തരത്തിൽ അവർ വിചാരിച്ച കണക്കുള്ള ഒരു പോളിംഗ് ശതമാനം ഉയർച്ച അവിടെ തൃശ്ശൂർ ഇത്തവണ പലയിടങ്ങളിലും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പോരായ്മ അവർ കാണുന്നുണ്ട്. അതായത് തൃശ്ശൂർ മാത്രമല്ല, പലയിടങ്ങളിലായിട്ട്, അതായത് കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളിലായിട്ടുള്ള പലയിടങ്ങളിലായിട്ട് അത് കോൺഗ്രസിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. 2019 വലിയൊരു തരംഗവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പോളിംഗ് ശതമാനവും നല്ല രീതിയിൽ ഉയർന്നിട്ടുള്ള പല സ്ഥലങ്ങളിലും ഇത്തവണ പോളിംഗ് ശതമാനം കുറവാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും. അതുതന്നെയാണ് കോൺഗ്രസ്സിനുള്ളിൽ ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ അവർക്കിടയിൽ ആ ഒരു തരത്തിൽ എന്താണ് നടന്നത് എന്നുള്ള ആ ഒരു സംശയം അവർക്കിടയിൽ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ, ഇപ്പോൾ അവിടുത്തെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള മുരളീധരൻ്റെ കുറച്ച് മുന്നേ വാർത്താ ചാനലുകളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ മുരളീധരൻ അത്ര കണ്ടങ്ങ് ആത്മവിശ്വാസം ഇല്ലാത്ത തരത്തിലുള്ള ചില സംസാര രീതികളൊക്കെ ഉണ്ടായിരുന്നു. അത്രത്തോളം സന്തോഷകരമല്ലാത്ത ഒരു സംസാര രീതിയായിരുന്നു മുരളീധരൻ്റേത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എന്തായാലും ആ ഒരു സംസാര രീതി കേൾക്കുമ്പോഴത്തേക്കും കോൺഗ്രസ് വിചാരിച്ച കണക്ക് കാര്യങ്ങളൊന്നും നടന്നില്ല എന്നുള്ള ഒരു സംശയം മുരളീധരനിലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളമായാലും, അവിടെ തൃശ്ശൂർ പോലുള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഉണ്ടാക്കിയെടുത്ത ഒരു ഓളം അത് ഒരിക്കലും ചെറുതായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം അവിടെ എന്ത് സംഭവിക്കുമെന്നുള്ളത് വളരെ വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം അത്രത്തോളം ഒരു ടൈറ്റ് ഫൈറ്റാണ് അവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയിക്കുന്ന ഏതൊരു വ്യക്തിയായാലും ഭൂരിപക്ഷം എത്രത്തോളം കിട്ടുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, സുരേഷ് ഗോപി പല സർവേകൾ നോക്കുമ്പോഴത്തേക്കും സുരേഷ് ഗോപി വളരെയധികം മുന്നിൽ നിന്ന ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ ഇത്തവണ. കാരണം അത്രത്തോളം അവിടെ വളരെ കഠിനമായി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. സുരേഷ് ഗോപി ആയാലും BJP പ്രവർത്തകരായാലും ഒരു വലിയ ഓളം ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു BJP അവിടുത്തെ പ്രവർത്തന രീതികളെല്ലാം തന്നെ. അതുമാത്രമല്ല, ജനങ്ങളിലേക്ക് അത്രത്തോളം ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സുരേഷ് ഗോപി തന്നെ നേരിട്ട് ആ ഒരു തരത്തിൽ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ പലതരത്തിൽ വോട്ടുകൾ മറിയാം. അത് ഏത് ഭാഗത്തോട്ടാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഉണ്ട്. കാരണം ക്രൈസ്തവർക്കിടയിൽ നിന്നും ഒരു കുറച്ച് വോട്ടുകൾ പോലും സുരേഷ് ഗോപിക്ക് കിട്ടിയാൽ തന്നെയും അത് വളരെയധികം ഒരു തിരിച്ചടി ഉണ്ടാക്കുന്നത് കോൺഗ്രസ്സിന് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനിടയിൽ തന്നെയാണ് പലതരം ക്രോസ് വോട്ടിംഗ് സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന കോൺഗ്രസ് തന്നെ ആരോപിക്കുന്നതും. അതുമാത്രമല്ല, ഇപ്പോൾ അവിടെ ഈ കോൺഗ്രസ്സിന് മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകളായാൽ തന്നെയും, അതിലൊരു സ്പ്ലിറ്റ് വന്നാൽ തന്നെയും തീർച്ചയായിട്ടും അത് വലിയൊരു തിരിച്ചടി ഈ പറയുന്ന കോൺഗ്രസ്സിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് സ്ത്രീകൾ ഒന്നടങ്കം അവിടെ തൃശ്ശൂർ അണിനിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതും ആ ഒരു തരത്തിൽ BJP അനുകൂല ഘടകമായിട്ട് തൃശ്ശൂർ മാറുന്നുണ്ട്. എന്തായാലും വിധി എഴുതി കഴിഞ്ഞു. ഇപ്പോൾ BJP ഭാഗത്തു നിന്ന് നോക്കുമ്പോഴത്തേക്കും അവർ ആ ഒരു തരത്തിൽ അവരുടെ ആ ഒരു കണക്ക് കൂട്ടലുകൾ, അവർക്ക് കിട്ടിയ ആ ഒരു കണക്കുകൾ അനുസരിച്ച് അവർ വിചാരിച്ച കണക്ക് കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തിൽ അവർ ഇരിക്കുന്നു. അതേസമയം കോൺഗ്രസ്സിലോട്ട് മാറുമ്പോഴത്തേക്കും അത്ര കണ്ട് അവർക്ക് ആ ഒരു തരത്തിൽ ഒന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നു. കാരണം അവിടുത്തെ പോളിംഗ് കുറഞ്ഞതും, അതുമാത്രമല്ല വോട്ട് ഏത് തരത്തിൽ മറിയുമെന്നുള്ള കാര്യവും, അതുപോലെ തന്നെ കോൺഗ്രസ്സിനുള്ളിലെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും തന്നെ തൃശ്ശൂർ എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ
കമ്മ്യൂണിസ്റ്റിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും, അവിടുത്തെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽകുമാറിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും, സുനിൽകുമാർ ഇത്തവണ എന്ത് സംഭവിക്കും അത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അവിടെ സപ്പോസ് ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ തൃശ്ശൂർ പിന്നെ ഒരിക്കലും ഇടതോട്ടോ വലതോട്ടോ പോകത്തില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി. ആ ഒരു ആത്മവിശ്വാസം എന്തായാലും സുരേഷ് ഗോപിക്കുണ്ട്. എന്തായാലും കാത്തിരിക്കണം, എന്തായിരിക്കും തൃശ്ശൂർക്കാർ അവിടെ സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ മുരളീധരനും അതുപോലെ തന്നെ സുനിൽകുമാറിനുമായിട്ട് നൽകാൻ പോകുന്നത്. തീർച്ചയായിട്ടും അവിടെ BJP അക്കൗണ്ട് തുറക്കാനായിട്ട് സാധിക്കുമോ, തൃശ്ശൂർ തന്നെ BJP അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമോ, വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് വന്ന് മത്സരിച്ച മുരളീധരനെ കാര്യങ്ങൾ തിരിച്ചടിയാകുമോ, സുനിൽകുമാറിന് എന്ത് സംഭവിക്കും എന്നൊക്കെ June 4 വിധി വരുമ്പോഴത്തേക്കും കാത്തിരുന്ന് കാണാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അതായത് ഈ പറയുന്ന കോൺഗ്രസ് അതുപോലെ തന്നെ LDF ഡീലിങ്സ് കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ നടന്നിട്ടില്ല എങ്കിൽ, ഒരു കടുത്തൊരു ത്രികോണ പോരാട്ടം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് എങ്കിൽ, അതോടൊപ്പം തന്നെ ക്രോസ് വോട്ടിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ആ ഒരു തരത്തിൽ കോൺഗ്രസ് അതുപോലെ തന്നെ LDF തമ്മിലുള്ള ആ ഒരു ഇതൊന്നും ആയിട്ടില്ല എങ്കിൽ, ഉറപ്പായിട്ടും സുരേഷ് ഗോപിക്ക് തന്നെയാണ് നിലവിലും അവിടെ വിജയിക്കാനായിട്ടുള്ള സാധ്യതകൾ ഏറെ കൂടുതലായിട്ട് നിൽക്കുന്നത്. കാത്തിരിക്കാം എന്തായിരിക്കും തൃശ്ശൂർ ഇത്തവണ സംഭവിക്കാൻ പോകുന്നത്. June 4 ജനങ്ങളുടെ വിധി എന്താണെന്ന് അറിയുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.